Hi friends, ellarkum tips for happy life inde pudiyoru video like swagatham. Ende pera Annie Eugene. Innathe video le nammal cheyan povuna oru face cream aanu, rice upayogichittulla oru Korean face cream aanu cheyan povunnu. Nammada mukhathu upayogikkan pattiya cream aanu. Ee oru face cream inde benefit ennu parna anti aging ine nalladana, adu pole skin lightening ine nalladana, adu pole thana skin inde ella prashnangalkku namukku upayogikkavunna oru cream aanu. എല്ലാവർക്കും കുട്ടികൾക്ക് മുതൽ ഒരു 10 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാല് ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും മൂന്ന് ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ മൂന്ന് ടൈപ്പിലാണ് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട രീതി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. കൊറിയക്കാരുടെ സ്കിൻ വൈറ്റനിങ് ടിപ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പച്ചരി ഉപയോഗിച്ചിട്ട് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് തന്നെയാണ് ഈ പച്ചരി. അപ്പോൾ അതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്തെടുക്കണം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൽ തരികളുണ്ടാവില്ല. ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കണം, അതായത് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു ക്രീം പരുവത്തിന് ഇതാക്കിയെടുക്കണം. ഇനി ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മാത്രം ചേർക്കുക, ഇല്ലാത്തത് ഒഴിവാക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ റൈസ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വൈറ്റമിനി അല്ലെങ്കിൽ വൈറ്റമിനി ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിനി ടാബ്ലറ്റ് 1 എണ്ണം. വൈറ്റമിനി ഓയിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസിങ് ഏജൻറ്റാണ്. ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. പ്രിമച്യൂർ സ്കിൻ ഏജിങ്ങിനും വൈറ്റമിനി നല്ലതാണ്. പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കറ്റാർവാഴ. അപ്പോൾ ഫ്രഷ് കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ കറ്റാർവാഴ ജെല്ല് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ ഗ്ലോയുടെ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഇത് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. ആൻറ്റി ഏജിങ്ങിന് വളരെ നല്ല ഒന്നാണ് അലോവേര ജെല്ല്. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ഈ അലോവേര ജെല്ല്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്ന അലോവേര ജെല്ല് സ്കിന്നിന് യോജിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് കാണിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഇത് മുഖത്തും കൈകാലികളിലും ഒക്കെയുള്ള വരൾച്ചയും ചുളിവുകളും ഒക്കെ മാറിയിട്ട് സ്കിന്നിൻ്റെ നിറം ഒന്ന് മെച്ചപ്പെടുത്താനും കൂടി സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക്, അതായത് ബ്ലാക്ക് ഹെഡ്സ്, ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകാർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രീമാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോണത്. ഇതിനായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം കുക്കുംബർ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. കണ്ണിന് ചുറ്റുമുള്ള കരിവാളിപ്പും അതുപോലെ തന്നെ വീക്കും ഒക്കെ തടയാനായിട്ട് കുക്കുംബർ ജ്യൂസ് നല്ലതാണ്. അതിനുശേഷം അതൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു ഫേഷ്യൽ ടോണറായിട്ട് കുക്കുംബർ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്. ഐസ്ക്രീം 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ കുക്കുംബർ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. മുഖത്തെ കുഴികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ബദാം ഓയിൽ നമ്മുടെ പിമ്പിൾസിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അലോവേര ജെല്ല് കൂടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കുള്ള ക്രീം റെഡിയായിട്ടുണ്ട്. ഓയിലി സ്കിന്നുകാർ ഇത് 2 ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ 1 20 മിനിറ്റ് അവരിത് വെച്ചിരിക്കുക. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അവരുടെ സ്കിന്നിന് നോർമൽ സ്കിന്നിലേക്ക് വരാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. ഇനി പറയാനാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാരാണ്. അപ്പോൾ അവർക്ക് തൊട്ടതും പിടിച്ചതൊക്കെ അലർജിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ റൈസ് ക്രീമും അതുപോലെ തന്നെ അലോവേര ജെല്ലും മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ഫേസ് ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇത് 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ 20 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്രയും നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. 10 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.
പിന്നെ സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നിന് ആരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് എന്ത് യൂസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ സ്കിന്നിൽ അലർജി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് എന്ത് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കൈത്തണ്ടയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പാസ് ടെസ്റ്റ് ചെയ്യുക, ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുക. അതിനുശേഷം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉപയോഗിക്കുക. അപ്പൊ സ്കിന്നിന്റെ ടൈപ്പിലുള്ള വ്യത്യാസം കൊണ്ട് ചിലർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രക്കാര് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, യൂസ് ചെയ്യുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ടാറ്റാ.